ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സുഖായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വിശുദ്ധ മത്തായിൻ്റെ സുവിശേഷം 23:1 മുതൽ നമുക്ക് നോക്കാം. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കപടനാട്യം. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമരിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇതിൽ നിന്ന് നമുക്ക് പേരോ പ്രശസ്തിക്കോ വേണ്ടി നമ്മളൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും നമ്മൾക്ക് ഒന്നും കൊണ്ടുപോകുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ നമ്മൾക്കൈ വിധ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് ദാനങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഇതന്നെ നമ്മൾക്ക് കൊണ്ടുപോകാവുന്നുള്ളൂ. നമ്മൾ ഭൂമിയിൽ എന്തെല്ലാം നല്ല നന്മകൾ ചെയ്യുന്നുണ്ടോ ഇതന്നെ നമ്മൾക്ക് വലിയ അനുഗ്രഹമുണ്ടാവും. ദൈവം ഇതിൻ്റെ പ്രതിഫലം വലുതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോസ് വരും വരെ ഓക്കെ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.